പാടിടവും പാരിടവും ഒന്നായി ചേർന്നു പാടുന്നു, വാനിടവും പാരിടവും ഒന്നായി ചേർന്നു പാടുന്നു, ദേവദൂതരും ഇടയന്മാരും ഒന്നായി ചേർന്നു പാടുന്നു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. നിറഞ്ഞവർക്കെന്നും സമാധാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. നന്മ നിറഞ്ഞവർക്കെന്നും സമാധാനം. എനിക്കും അറിയില്ല, എന്നാലും എന്ത് രസമല്ലേ ഈ പുൽക്കൂടും നക്ഷത്രവും ക്രിസ്മസ് ട്രീയും ഒക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ പൃഥ്വി ചേച്ചിക്ക് അറിയാമായിരിക്കും, നമുക്ക് പൃഥ്വി ചേച്ചിയോട് ചോദിക്കാം. നീ വാ. എനിക്കും കൂടുതലായി ഒന്നും അറിയില്ല. പണ്ട് വായിച്ച ഓർമ്മയനുസരിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് ആദ്യമായി പുൽക്കൂടുണ്ടാക്കിയത്. പ്രകൃതിയോടും ജീവജാലങ്ങളോടും വളരെയധികം സ്നേഹമുണ്ടായിരുന്നതാണല്ലോ അദ്ദേഹത്തിന്. 13-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം പുൽക്കൂടുണ്ടാക്കിയപ്പോൾ യഥാർത്ഥ മൃഗങ്ങളെയായിരുന്നു അദ്ദേഹം അതിനൊരുക്കി നിർത്തിയിരുന്നത്. അത് കൊള്ളാമല്ലോ. അപ്പൊ ക്രിസ്മസ് ട്രീയോ? ക്രിസ്മസ് ട്രീയെ കുറിച്ച് എനിക്കങ്ങനെ കൂടുതലൊന്നും അറിയില്ല. ക്രിസ്മസ് ട്രീയെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം. ജീവന്റെ പ്രതീകമാണത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ക്രിസ്മസ് ട്രീ. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മഞ്ഞു പെയ്യുന്നത് നിങ്ങൾ ടെലിവിഷനിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അത്തരമൊരു മഞ്ഞ് കാലത്ത് നശിച്ചുപോയി എന്ന് കരുതിയേക്കാവുന്ന ഇലപൊഴിഞ്ഞ വൻമരങ്ങൾക്കിടയിൽ നിറഞ്ഞ പച്ചപ്പോടെ നിൽക്കുന്ന ചെറുമരങ്ങൾ നൽകുന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് ക്രിസ്മസ് ട്രീ നമുക്ക് നൽകുന്നത്. ഓ, ഇതിനൊക്കെ പിന്നിൽ ഇത്രമാത്രം കാര്യങ്ങളുണ്ടായിരുന്നോ ചേട്ടേ? എന്നാൽ ക്രിസ്മസ് പപ്പയെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആ സംശയങ്ങൾക്കെല്ലാം മറുപടി തരാൻ പറ്റുന്ന നല്ല ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരാളാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം അദ്ദേഹം ഉത്തരം തരും. എന്താ പോരെ? രാജാധിരാജനാമീശോ വാഴും കൊട്ടാരം അജഗണങ്ങൾ തന്നധിപൻ വാഴും സദ്ഭവനം. പിതാവേ, ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ക്രിസ്മസ് പപ്പ മുതൽ പുൽക്കൂട് വരെ ഒരുപാട് തീരാത്ത സംശയങ്ങൾ ഇവർക്കുണ്ട്. നിങ്ങൾക്കൊരുപാട് സംശയങ്ങളുണ്ടല്ലേ. നമുക്കൊരുപാട് സമയമില്ലേ ഇവിടെ? ഉണ്ടോ? അപ്പം നമുക്ക് ഉള്ള സമയത്ത് ഉള്ള സംശയങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞ് തീർക്കാം. പക്ഷേ ക്രിസ്മസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കൊരു ഒരു ദിവസം ഉണ്ട് തികയല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പരിമിതമായ സമയത്തിനുള്ളിൽ പറ്റുന്ന അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ ചോദ്യം ഏത് മിടുക്കിൻ്റെ മിടുക്കീടാന്ന് കേൾക്കട്ടെ. പിതാവേ, ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു ചിത്രമാണ് ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് കാലത്ത് സമ്മാനങ്ങളുമായി വരുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ ശരിക്കും ഉള്ളത് തന്നെയാണോ?
ആ ക്രിസ്മസ് അപ്പൂപ്പനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വാസ്തവത്തിൽ നമുക്കിങ്ങനെ ഒരു പപ്പ അല്ല ഒരു അപ്പൂപ്പൻ ഇങ്ങനെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് വന്നത്? ഒരുപാട് ചരിത്രമുണ്ട് അതിന്. ഇപ്പോഴത്തെ അപ്പൂപ്പനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ചുമന്ന തൊപ്പിയൊക്കെ ഇട്ടുള്ള അപ്പൂപ്പൻ, അത് വാസ്തവത്തിൽ കൊക്കക്കോള കമ്പനിക്കാർ ഇറക്കിയ ഒരു പരസ്യത്തിലെ ഒരു കാർട്ടൂണാണത്. കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു പടമാണത്. അന്ന് അവർ അവരുടെ കൊക്കക്കോള കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ, കണ്ടിട്ടുണ്ട്. അതിൻ്റെ പാട്ട കണ്ടിട്ടുണ്ട്. കുപ്പി മാത്രമല്ല, പാട്ടയുണ്ടത്. കൊക്കക്കോളയുടെ പാട്ടയുണ്ട്, നല്ല ചുമന്ന നിറമാണ്. അപ്പോൾ ഈ കൊക്കക്കോള കുപ്പിയുടെയും പാട്ടയുടെയും ഒക്കെ നിറം ചുമപ്പാണ്. അതുകൊണ്ടാണ് ഇവർ ഈ അപ്പൂപ്പന് ഇങ്ങനെ ചുമന്ന നിറമുള്ള ഉടുപ്പ് കൊടുത്തത്. എന്നിട്ട് അവർ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പടം വെച്ച് കൊക്കക്കോളയുടെ പരസ്യം കൊടുത്തു. അത് കഴിഞ്ഞ് അത് ലോകം മുഴുവനും അങ്ങനെ പരന്നു. പത്രങ്ങളും മാസികളും ഒക്കെ ഈ പടം കൊടുക്കാൻ തുടങ്ങി. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് പള്ളിയിലും ഒക്കെ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ രൂപം ഇതുപോലെ വേഷമൊക്കെ അണിഞ്ഞ ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ അപ്പൂപ്പൻ്റെ ആ പടമൊക്കെ വന്നത്, അല്ലെങ്കിൽ ആ രൂപം വന്നത്. പിന്നീട് നമുക്ക് അതിൻ്റെ മുൻപ് തന്നെ ഈ അപ്പൂപ്പനെക്കുറിച്ചുള്ളൊരു സങ്കല്പമുണ്ട്. പിന്നെ വേറൊരു കഥയുണ്ട്, ഈ നിക്കളാവൂസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ ചുറ്റിപ്പറ്റിയുള്ളത്. ഒരു മെത്രാനച്ചൻ, ഒരു പിതാവിൻ്റെ കഥയാണത്. അദ്ദേഹം ഇങ്ങനെ ക്രിസ്മസിൻ്റെ തലേ രാത്രിയിൽ പിള്ളേർക്കെല്ലാം കൊണ്ടുപോയിട്ട് സമ്മാനം കൊടുക്കും. ഇപ്പോഴും അങ്ങനെയല്ല, അപ്പോൾ അപ്പൂപ്പൻ സമ്മാനമൊക്കെ തരും. അപ്പോൾ ഈ മാതാപിതാക്കൾ എന്ത് പറയും, നല്ല പിള്ളേരാണെങ്കിലേ അപ്പൂപ്പൻ സമ്മാനം തരുള്ളൂ. അപ്പോൾ പിള്ളേർ അന്ന് മര്യാദയ്ക്ക് കിടന്നുറങ്ങും, ഒച്ചയൊന്നും വെക്കുകയില്ല, പറഞ്ഞാലൊക്കെ അനുസരിക്കും. അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെയൊക്കെ വാതിൽക്കൽ, മുറിയുടെ വാതിൽക്കൽ ഈ അപ്പൂപ്പൻ കൊണ്ടുപോയിട്ട് സമ്മാനം വെക്കും. അപ്പൂപ്പനോ വലുതാണോ കൊണ്ടുവെക്കുന്നേ? അല്ല, ഇവരീ പപ്പായി മമ്മയാണ് മേടിച്ചു വെക്കുന്നത്. എന്നിട്ട് പറയും രാത്രിയിൽ അപ്പൂപ്പൻ വന്നാരെന്ന് പറയും. ആ പിള്ളേർക്ക് സന്തോഷമായി, അവർക്ക് സമ്മാനം കിട്ടിയാൽ മതിയല്ലോ, ആര് കൊണ്ടുപോയി അവർക്കറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഈ അപ്പൂപ്പനെക്കുറിച്ചുള്ള ഒരുപാട് കഥകളുണ്ട്. വാസ്തവത്തിൽ ഈ അപ്പൂപ്പൻ ഇങ്ങനെ ചാടിക്കളിക്കുന്ന ആളൊന്നും അല്ല. അങ്ങനെ ഒരു സങ്കല്പം അത് നമ്മളുണ്ടാക്കിയതാണ്, ഇങ്ങനെ ഈ ചാടിക്കളിച്ച് ഇങ്ങനെ കൂത്താടി നടക്കുന്നതൊക്കെ. അപ്പം അങ്ങനത്തെ അപ്പൂപ്പൻ ശരിക്കുള്ള അപ്പൂപ്പനല്ല. നല്ല അപ്പൂപ്പനാണെങ്കിൽ എങ്ങനെ വേണം, ഈശോ ജനിച്ചതല്ലേ ചെന്ന് പറയണ്ടേ? അപ്പം അങ്ങനെ ഈശോ ജനിച്ച കാര്യമൊക്കെ പറയുന്ന ആളായിരിക്കും നല്ല അപ്പൂപ്പൻ. നമ്മളോടൊക്കെ അങ്ങനെയല്ല, നമ്മുടെ വല്യപ്പനും വല്യമ്മയൊക്കെ കഥ പറഞ്ഞു തരികയല്ലേ എന്ന് പറഞ്ഞപോലെ അപ്പൂപ്പൻ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈശോ എങ്ങനെയാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചത്, അതുപോലെ ഈശോ എന്തിനാണ് ജനിച്ചത്, അങ്ങനെയുള്ള കാര്യം. അപ്പം ഈ അപ്പൂപ്പൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി പറയേണ്ടത് വാസ്തവത്തിൽ. അപ്പം ഇനി നിങ്ങൾ അപ്പൂപ്പനെ കാണുമ്പോൾ അപ്പൂപ്പ ആ കഥയൊന്ന് പറയാൻ പറയണം കേട്ടോ. അപ്പം ഇതാണ് അപ്പൂപ്പൻ്റെ കഥ. പിതാവേ, ക്രിസ്മസ് കരോൾ ഇല്ലാത്തൊരു ക്രിസ്മസ് കാലം ഞങ്ങൾക്ക് ഓർക്കാൻ കൂടി വയ്യ. ഞങ്ങളും ക്രിസ്മസ് കരോൾ ഗാന മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഈ ക്രിസ്മസ് കരോളിന് പിന്നിലെ കഥയൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഏഞ്ചലിൻ്റെ ചോദ്യം കേട്ടോ നിങ്ങൾ. ക്രിസ്മസ് കരോളിൻ്റെ പുറകിലുള്ള എന്ത് കേൾക്കണം? കഥ കേൾക്കണം. കഥയല്ല ചരിത്രം അല്ലേ. ക്രിസ്മസ് കരോളിൻ്റെ പുറകിലുള്ളത് ചരിത്രമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ കരോൾ ഗാനങ്ങൾ, നമ്മളിപ്പോൾ എന്തൊക്കെയോ കുറേ പാട്ടല്ലേ പാടുന്നത്. അങ്ങനെയല്ല, ഈ കരോൾ ഗാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പാടണം. പാടുന്ന എന്ത് പാട്ടുകളായിരിക്കും? ക്രിസ്മസിന് നമ്മൾ എന്ത് പാട്ടാണ് പാടേണ്ടത്? ഈശോ ജനിച്ചതിനെക്കുറിച്ചല്ലേ പറയണ്ടേ, അല്ലാതെ ഈശോ മരിച്ചതിനെക്കുറിച്ചന്ന് പറയണോ? വേണ്ടല്ലോ, വേണ്ട. അല്ലെങ്കിൽ മാതാവ് യോസേഫ് പിതാവും കൂടെ ഇങ്ങനെ ബേത്ലഹേത്തേക്ക് പോയ കഥയൊക്കെ പറയാം അല്ലേ, അതൊക്കെ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു നല്ലൊരു പാട്ട്, സൈലന്റ് നൈറ്റ്, നിശബ്ദ രാത്രി എന്നുള്ളത് കേട്ടിട്ടില്ല? അയ്യോ, വലിയൊരു വലിയ മനോഹരമായ ഒരുപാട് പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് പാട്ടാണത്. ഇംഗ്ലീഷ് ആയിരുന്നില്ല, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാണ്. അത് ഓസ്ട്രിയയിലാണത് എഴുതിയത്. ഒരു അച്ഛൻ ഒറ്റ രാത്രി കണ്ട് നിമിഷ നേരം കണ്ട് എഴുതിയുണ്ടാക്കിയ പാട്ടാണ് അത്. പക്ഷേ ഇന്ന് ലോകത്തിലെ എല്ലായിടത്തും അതൊരുപാട് പാടാറുണ്ട്, പ്രത്യേകിച്ച് ഈ വിദേശ രാജ്യങ്ങളിൽ. നമ്മുടെ ഇവിടെ അത്രയില്ല. അപ്പോൾ ഈ ക്രിസ്മസിന് പാടുന്ന പാട്ടുകളെല്ലാം ഇങ്ങനെ ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദ്യകാലത്തൊക്കെ ഇത് ഇങ്ങനെ ഒരു കരോളായിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെ വീട് വീടാന്തരം പോകുന്നതായിരുന്നില്ല. അവർ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുതരം പാട്ടിങ്ങനെ വീട്ടിലിരുന്നൊക്കെ പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പാട്ടിനവർ ഇന്നത്തെ പോലെ കീബോർഡും ഓർഗനൊന്നുമില്ല, അന്നവർ ഓടക്കുഴലാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ കരോൾ എന്നുള്ള വാക്ക് വരുന്നത് വാസ്തവത്തിൽ ഗ്രീസിലുള്ള ഭാഷ, ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഓടക്കുഴൽ എന്നർത്ഥം വരുന്ന
ഒരു വാക്കാത്. അപ്പം ഇങ്ങനെ ഈ ഓടക്കൊഴൽ ഉപയോഗിച്ച് ഇത് പാടിയതുകൊണ്ടാണ് ഇതിനെ കരോൾ എന്ന് വിളിക്കുന്നത്. പിന്നീട് വന്നപ്പോഴാണത് ഇപ്രകാരം ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ പാട്ടൊക്കെ പാടി വീട് വീടാന്തരം പോയി അറിയിക്കുന്ന ഒരു രീതി വന്നത്. നമ്മൾ അറിയിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഈശോ ജനിച്ചു. നമുക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് നമുക്കിവിടെ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ വന്നപ്പോഴാണ് നമ്മളിതൊക്കെ സ്വീകരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ കരോളിൻ്റെ കഥ അതാണ്. വാസ്തവത്തിൽ കരോളിൽ നമ്മൾ ചെയ്യേണ്ടത് പോകുവാണെങ്കിൽ നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ച് ഈശോ ജനിച്ചു, ഈശോ രക്ഷകനാണ്, ആ സന്തോഷ വാർത്തയാണ് ഞങ്ങൾ അറിയിക്കുന്നത്. നമ്മൾ ക്രിസ്മസിന് കരോൾ പിരിവെന്ന് പറയല്ലേ, നമ്മൾ പിരിക്കാനാണ് പോകുന്നത്. വാസ്തവത്തിൽ കരോൾ പിരിവാണോ? അല്ല, പിരിക്കാനുള്ള അവസരം അല്ലത്. ഈശോ ജനിച്ചു, ഈശോ രക്ഷ തന്നു നമുക്ക്. അപ്പം അങ്ങനെ രക്ഷിക്കാൻ വന്ന രക്ഷകൻ്റെ ജനനം നമ്മൾ അറിയിക്കുകയാണ്. അതെല്ലാവരും അറിയിച്ചു സന്തോഷ വാർത്ത നമ്മൾ പങ്കുവയ്ക്കുന്നു. അതാണ് ക്രിസ്മസ് കരോള്. പിതാവേ, ക്രിസ്മസ് പുലരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഭയങ്കരയധികം സന്തോഷമാണ്. ക്രിസ്മസ് കേക്കുകളും മധുര പലഹാരങ്ങളെല്ലാം ഏറെയുണ്ട്. നമ്മുടെ മറ്റാഘോഷങ്ങളെക്കാളും ക്രിസ്മസ് കേക്കുകൾ മുറിക്കുന്നതും സമ്മാനമാക്കി നൽകുന്നതും എന്തിനു വേണ്ടിയാണ്? നമ്മൾ എന്തിനാ വാസ്തവത്തിൽ മുട്ടായി തിന്നുന്നേ? നമുക്കൊരു സന്തോഷമില്ല അല്ലേ? എപ്പോഴാണ് നമ്മൾ മുട്ടായി വിതരണം ചെയ്യുന്നേ? ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ മുട്ടായി കൊണ്ടുവന്നൊരു ദിവസം ഉണ്ടാവും. ആ, ബർത്ത്ഡേക്ക് അന്ന് നിങ്ങൾ എന്നെ സാധാരണ യൂണിഫോം ഇടുവോ? ആ, കളറുള്ള ഉടുപ്പൊക്കെ ഇട്ട് നല്ല മിടുക്കിലായിട്ടാണ് പോകുന്നത്. കയ്യിലൊരു മുട്ടായി പാത്രമൊക്കെ ഉണ്ടാവും, കൊണ്ടുപോയിട്ട് കൂട്ടുകാർക്കെല്ലാം കൊടുക്കും. അതിൻ്റെ സൂചന എന്താ? സന്തോഷം അല്ലേ? ഞാൻ ജനിച്ച ദിവസമാണ്, നിങ്ങളെല്ലാം എന്നോട് കൂടി സന്തോഷിക്കുവിൻ. അപ്പോൾ ഈ കേക്കും അതുപോലെ തന്നെയാണ്. വാസ്തവത്തിൽ കേക്ക് നമുക്ക് ഈ സന്തോഷം പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ഈ കേക്കിനെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള രീതികൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളുണ്ടായിരുന്നു. അവരിങ്ങനെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ ഓരോ തരം ഭക്ഷണങ്ങളുണ്ടാക്കും. അങ്ങനെ ഇവരെ അനുകരിച്ച് നമ്മളും കേക്കൊക്കെ മേടിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഇവർ ഇങ്ങനെ ഈ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി തിന്നുമായിരുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രത്യേകതരം മാംസമൊക്കെ, ഇറച്ചിയൊക്കെ കറി വെക്കുമായിരുന്നു. പ്രത്യേകതരം സൂപ്പൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഓരോ തരത്തിലുള്ള ഈ സാധനങ്ങൾ ഇവർ പ്രത്യേകിച്ച് ഉണ്ടാക്കുമായിരുന്നു. ഇനി ഇവിടെ ഇതെങ്ങനെയാണ് വന്നത്? നമ്മുടെ ഒരുപാട് പേരിപ്പോൾ യൂറോപ്പിലൊക്കെ ഉണ്ടല്ലേ, എന്നിട്ട് അവിടുന്ന് അവരിങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെയുള്ള ഇതുപോലത്തെ സംഗതിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തത്? ബേക്കറിക്കാർ ഏറ്റെടുത്തു. ഇപ്പോൾ അത് വലിയ ബിസിനസ്സാണ് അല്ലേ. ക്രിസ്മസിൻ്റെ രാത്രിയിലൊക്കെ ഇങ്ങനെ കേക്ക് വിൽക്കാനായിട്ട് ബേക്കറികൾ തുറന്നിരിക്കും. കേക്ക് എങ്ങനെ, ഒരു കേക്ക് മുഴുവനായിട്ടാണ് ഒരാൾക്ക് കൊടുക്കുന്നത്? പിന്നെയോ മുറിച്ചൊരു കഷ്ണം കൊടുക്കുന്നത് അല്ലേ. ഒരു കേക്കിൽ നിന്നാണ് എല്ലാവരും തിന്നുന്നത്. അതിൻ്റെ രുചി മധുരമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികൾ ഈ കേക്ക് പോലെ ഓരോ എന്ന് പറഞ്ഞാൽ മുറിച്ച് കൊടുക്കണം നമ്മൾ. അപ്പോൾ ഈ കേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം ക്രിസ്മസിൽ ഈശോ ജനിച്ചത് മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധത്തിൽ നമ്മളെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കേക്ക് കൊടുക്കുന്നതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ, നമ്മൾ ഇതുപോലെയുള്ള വ്യക്തികളായിട്ട് ഈശോ വന്നപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കേക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, വെറുതെ തിന്നാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ക്രിസ്ത്യാനികൾ എങ്ങനെ ആയിരിക്കണമെന്നും കൂടെ കേക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് കേക്കിൻ്റെ കഥ. പിതാവേ, ഇന്നലെ എനിക്ക് നല്ല രസമുള്ള ഒരു ക്രിസ്മസ് കാർഡ് കിട്ടി. മഞ്ഞുമൂടിയ മലകളും മരങ്ങളുമുള്ള ഒരു നല്ല ചിത്രമുണ്ടായിരുന്നു അതിൽ. എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് ക്രിസ്മസ് കാർഡുകൾ കിട്ടിയതായി പറഞ്ഞു. ക്രിസ്മസിന് മാത്രം കാർഡുകൾ കൊടുക്കുന്നതിന് പിന്നിലുള്ള ചരിത്രം ഒന്ന് പറഞ്ഞു തരാമോ? ഈ ക്രിസ്മസ് കാർഡ് നമുക്കറിയാം, നമ്മൾ അതിനകത്ത് എന്താ എഴുതുന്നത് എന്ന് പറഞ്ഞേ. ആ, ഹാപ്പി ക്രിസ്മസ് എന്നാണല്ലേ. സാധാരണ മെറി ക്രിസ്മസ് എന്ന് എഴുതുന്നത് അത് ശരിയല്ല. ആ വാക്ക് ഇംഗ്ലീഷിൽ നല്ലൊരു അർത്ഥമല്ല അതിനുള്ളത്. മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ, മെറി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തരം ഞാൻ പറഞ്ഞാൽ കള്ളൊക്കെ കുടിച്ചിങ്ങനെ കൂത്താടുന്നതിനാണ് പറയുന്നത് മെറി മേക്കിംഗ്. അപ്പോൾ മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിട്ടുണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കാർഡൊക്കെ കിട്ടുമ്പോൾ അതിനകത്ത് ഈശോയുടെയും മാതാവിൻ്റെ ഒന്നും പടമില്ല അല്ലേ. പിന്നെ എന്താ ഉള്ളത്? ചെടിയുടെയും നക്ഷത്രത്തിൻ്റെയൊക്കെ ഉള്ളൂ. അതെന്തിനാ ഈശോയും മാതാവിനെയൊക്കെ അവിടുന്ന് കളഞ്ഞെന്തിനാ? അതുപോലെ ചിലർ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതാറില്ല, ചിലരെന്താ എഴുതുന്നത്? സീസൺസ് ഗ്രീറ്റിങ്സ്. എന്ത് സീസണാ? അതൊന്നും പറയുന്നില്ല. നമുക്കറിയാം ഈ
ക്രിസ്മസ് കാർഡ് കൂടുതലായിട്ട് കാണുന്ന നല്ല മഞ്ഞ് പൊതിഞ്ഞു കിടക്കുന്ന ചെടികളൊക്കെ അല്ലേ, നമ്മുടെ ഇവിടെയാണെങ്കിൽ നമ്മളിങ്ങനെ അല്ലേ പഞ്ഞിയൊക്കെ വെച്ച് മഞ്ഞുണ്ടാക്കും. കാരണം എന്താ, ഈശോ ജനിച്ചത് ഏത് മാസത്തിലാണ്? ആ ഡിസംബറിൽ ഏത് കാലാവസ്ഥയാണ് അവിടെ? ഇവിടെയാണെങ്കിലും തണുപ്പുണ്ടല്ലേ. അപ്പം ഇങ്ങനെ തണുപ്പ് ഈ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ മഞ്ഞുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ക്രിസ്മസ് കാറിൽ ഈ മഞ്ഞിൻ്റെ ഒക്കെ പടം വെക്കുന്നത്, മഞ്ഞുള്ള മഞ്ഞ് വീണ് കിടക്കുന്ന മരമൊക്കെ കാണിക്കുന്നത്. നമുക്കിവിടെ ഇവിടെ മഞ്ഞ് വല്ലതുള്ളൂ അല്ലേ, കാശ്മീരിലുണ്ട്. അപ്പം ഇങ്ങനെ ആദ്യകാലത്തൊക്കെ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, യൂറോപ്പിലെ ഈ എന്നാ പറയുന്നത് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന മരങ്ങളും ചെടികളൊക്കെ അവർ കാണിച്ചിരുന്നത്. പക്ഷേ കുറേ കാലത്തിന് ചിലയിടത്തൊക്കെ ഇത് നിരോധിച്ചു, ക്രിസ്മസ് കാർഡൊന്നും അയക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലൊക്കെ. അതെന്തുകൊണ്ടായിരുന്നു അറിയാവോ? ചിലർ പറയുന്നത് ഇങ്ങനെയൊന്നും അയക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ചില ക്രിസ്ത്യൻ വിഭാഗക്കാർ തന്നെയുണ്ട് പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടുതലുള്ള സ്ഥലത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ നിരോധിച്ചിട്ടുമുണ്ട്. പിന്നെ ഇപ്പോഴിറങ്ങുന്ന ക്രിസ്മസ് കാർഡിലൊക്കെ നമുക്കറിയാം, ആട്ടിടയന്മാർ, നക്ഷത്രങ്ങൾ, മാതാവ് ഈശോ പിതാവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് കാർഡ് അയക്കുകയാണെങ്കിൽ അങ്ങനത്തെ കാർഡുകൾ അയക്കണം. അതിൻ്റെ കാരണം എന്താ, നമ്മൾ ഈ കാർഡിലൂടെ എന്താ പറയുന്നത്? ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഈശോ ജനിച്ച ആ സന്തോഷം അറിയിക്കുമല്ലേ. ഈശോ ഇല്ലാത്ത എന്ത് കാർഡാ അല്ലേ? ഈശോ ഇല്ലാത്ത കാർഡ് ക്രിസ്മസിൻ്റെ കാർഡല്ല. യൂറോപ്പിലൊക്കെ ഇപ്പോൾ ഒരു ശ്രമമുണ്ട്, എന്നാന്നറിയോ, ഈശോയൊക്കെ ഇതിനകത്തുനിന്ന് കുടിയിറക്കാൻ. അതുപോലെ തന്നെ അവരിപ്പം AD BC എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാവോ? AD എന്താ? ആ ആന്നോ ഡോമിനി. BCയോ? ബിഫോർ ക്രൈസ്റ്റ്. അപ്പോൾ ഈശോയെ ചുറ്റിപ്പറ്റിയാണ് ഈ രണ്ട് കാര്യം പറയുന്നത്. ഈശോയുടെ ജനനത്തിന് മുമ്പ് ബിഫോർ ക്രൈസ്റ്റ്, ഈശോയുടെ ജനനം മുതൽ ആന്നോ ഡോമിനി. പക്ഷേ ഇന്ന് പലർക്കും അത് പറയാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, നിങ്ങൾ ചിലയിടത്തെങ്കിലും കണ്ടിട്ടുണ്ടാവും CE എന്ന് എഴുതവർ, AD എന്നതിന് വരെ CE എന്ന് പറഞ്ഞാൽ കോമൺ ഈറ, ഈശോയുടെ കാര്യം വേണ്ടിയല്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് അവിടെ. ഈ ക്രിസ്മസ് കാർഡൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ മേടിക്കുന്ന കാറിൽ അയക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈശോയും മാതാവും യേശോ പിതാവും വേണം, പുൽക്കൂടും വേണം, നക്ഷത്രവും വേണം, ആട്ടിടയനും വേണം. പിതാവേ, ചേച്ചി ഞങ്ങളോട് പറഞ്ഞു പുൽക്കൂട് ആദ്യമായി ഉണ്ടാക്കിയത് മിസ്റ്റർ ഫ്രാൻസിസ് അസിസി ആണെന്ന്, അതുപോലെ ശരിക്കുള്ള മൃഗങ്ങൾ ആയിരുന്നു ആ പുൽക്കൂട്ടിൽ ഉണ്ടായിരുന്നുവെന്ന്, അത് ശരിയാണോ? പോപ്പിന്റെ ചോദ്യം കേട്ടോ, പുൽക്കൂട് ഉണ്ടാക്കിയത് ആരാണ് ആദ്യമായിട്ട്? ആ ഫ്രാൻസിസ് അസീസിയാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് 1220 ജെറൂസലേം സന്ദർശിക്കാൻ പോയി. ഈ ഫ്രാൻസിസ് അസീസി അവിടുത്തെ ക്രിസ്മസ് ആഘോഷം കണ്ടു, അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. അതിൽ നിന്നാണ് അദ്ദേഹം തിരിച്ച്, ഫ്രാൻസിസ് അസീസി ഏത് നാട്ടുകാരനായിരുന്നു, അസീസി എന്നുള്ളത് സ്ഥലപ്പേരാണ്, അദ്ദേഹത്തിൻ്റെ പേരല്ല. അവിടെ തന്നെ അടുത്തുള്ളൊരു സ്ഥലമുണ്ടായിരുന്നു, ഗ്രേച്ചോ എന്ന് പറയും. അതൊരു കുന്നിൻ്റെ ചെരുവിൽ ഇങ്ങനെ ഒരു ഗുഹ പോലുള്ള സ്ഥലമാണ്, നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ അതുപോലെ. അവിടെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ മരങ്ങളും ചെടികളും ഒക്കെ ഒടിച്ചു കുത്തി ഒരു പുൽക്കൂട് ഉണ്ടാക്കി, എന്നിട്ട് അടുത്തുള്ള വീടുകളിൽ നിന്ന് കുറേ കന്നുകാലിയും കുതിരയൊക്കെ കൊണ്ട് നിർത്തി. ഈ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അദ്ദേഹത്തിൻ്റെ ആശയം എന്തായിരുന്നു, അദ്ദേഹം പറയുന്നത് എപ്രകാരം ഒരു നവജാത ശിശു ഇല്ലായ്മയിൽ നിന്ന് ഇല്ലായ്മയിൽ സഹിച്ചുവെന്നും കാളയുടെയും കഴുതയുടെയും ഇടയിൽ കിടക്കേണ്ടി വന്നുവെന്നും നമ്മുടെ കണ്ണ് തന്നെ കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടിയാണിത്. എന്തിനാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത്? ഈശോ ജനിച്ചത് പുൽക്കൂട്ടിലാണ്. എന്ത് ഈശോയ്ക്കൊരു ഒരു വലിയൊരു വലിയൊരു കൊട്ടാരത്ത് ജനിക്കാൻ പാടില്ലായിരുന്നു? ഈ ദൈവം തന്നെ തിരഞ്ഞെടുത്തതാണിത്. അതായത് ദൈവം വസിക്കുന്നത് എവിടെയാണ്? വലിയ കൊട്ടാരത്തിലല്ല, ഏറ്റവും എളിയവരിലാണ്. ഏറ്റവും എളിയവരിൽ, പാവപ്പെട്ടവരിൽ. പാവപ്പെട്ടതെന്ന് പറഞ്ഞാൽ എളിയവരാകണമെന്നില്ല അല്ലേ. പാവപ്പെട്ടവരെല്ലാവരും എളിയവരൊന്നുമല്ല. എളിയവർ പണക്കാരനും എളിയവനാകാം. എത്ര പണമുണ്ടെങ്കിലും അഹങ്കാരമൊന്നുമില്ലാതെ നന്നായിട്ട് ദൈവവിശ്വാസം ജീവിക്കുന്നവരുണ്ട്, അവരുടെയൊക്കെ ഹൃദയത്തിൽ ഈശോ വരും. അപ്പോൾ ഈ ഫ്രാൻസിസ് അസീസി പറഞ്ഞത് ഇങ്ങനെ കന്നുകാലിയും കഴുതയും ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് പിറക്കാൻ കാരണം ഈശോ ജനിക്കുന്നത് ഏറ്റവും എളിയ ഹൃദയത്തിലാണ്, അഹങ്കാരമുള്ളിടത്ത് ഈശോ വരികയല്ല. അപ്പോൾ നമ്മൾ ഈ പുൽക്കൂടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹൃദയത്തിലാണ് ഈശോ പിറക്കേണ്ടത്. ഈശോ ഹൃദയത്തിൽ വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള നന്മകളുണ്ടാവണം, അവിടെ
അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല, അസത്യം ഉണ്ടാകാൻ പാടില്ല, തിന്മയുണ്ടാകാൻ പാടില്ല, പാപം ഉണ്ടാകാൻ പാടില്ല. ഈശോയിൽ പാപമുണ്ടോ? ഇല്ല. പാപമില്ലാത്ത ഈശോയ്ക്ക് ഒരിക്കലും പാപമുള്ളിടത്ത് വരാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം പാപമില്ലാത്തതാണെങ്കിലേ ഈശോയ്ക്ക് വന്ന് പിറക്കാൻ പറ്റുള്ളൂ. അതാണ് പുൽക്കൂട്. പിതാവേ, ഞങ്ങളുടെ പള്ളിയിൽ ക്രിസ്മസ് രാത്രിയിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയും അതിൽ സമ്മാനങ്ങൾ കെട്ടിത്തൂക്കാറുമുണ്ട്. അതുപോലെ ഞങ്ങളുടെ വീടുകളിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി അത് അലങ്കരിക്കാറുമുണ്ട്. ഇങ്ങനെയൊക്കെ ആദ്യമായി ചെയ്തത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെയാണോ? ക്രിസ്മസിന് മരങ്ങൾ, വാസ്തവത്തിൽ ട്രീ എന്ന് പറഞ്ഞ മരമല്ലേ, അത് വാസ്തവത്തിൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടതല്ല അധികം. യൂറോപ്പിലൊക്കെ നമ്മൾ ഉണങ്ങിയ മരം കൊണ്ടൊക്കെ ഇട്ട് തൂക്കുമോ? ഇല്ലല്ലോ. പച്ചമരമല്ലേ, അതായത് യൂറോപ്പിലെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതായത്. അവിടെ മഞ്ഞുകാലമാണ്, ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ പതുക്കെ വെയിലൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഈ മരങ്ങൾ അവരല്ലേലും പല പല സന്ദർഭങ്ങളിലും മരങ്ങൾ വെക്കുമായിരുന്നു. ഇപ്പോഴും ജർമ്മനിയിലൊക്കെ ചില അവരുടെ ചില ഗ്രാമപ്പെരുന്നാളുകളുണ്ട്, ഗ്രാമ ഉത്സവങ്ങൾ. ആ ഉത്സവത്തിന് അവർ ഇതുപോലെയുള്ള മരങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വെക്കും. അതിൽ പലതരത്തിലുള്ള എന്താ പറയുക, ഇങ്ങനെ ഈ ചെടികളൊക്കെ കെട്ടിത്തൂക്കും. അപ്പോഴിത് ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഈ ജീവൻ്റെ തുടിപ്പ്, ഈശോ വന്ന് എന്തിനാ? ജീവൻ തരാനാണല്ലേ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് നമുക്ക് ജീവൻ തരാനാണ് വന്നത്, അത് പൂർണ്ണമായിട്ടും സമൃദ്ധമായിട്ട് തരാനാണ് വന്നത്. അപ്പോൾ ഇത് ജീവൻ്റെ അടയാളമാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ വെക്കുമ്പോൾ അതിനർത്ഥം ഈശോ ജീവൻ തരാൻ വന്നയാളാണ്. അതുകൊണ്ടാണത് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവരുടെ കാലാവസ്ഥ അനുസരിച്ച് ചെയ്തിരുന്നു. അവർ ക്രിസ്മസൊക്കെ ആഘോഷിക്കുന്ന മുമ്പ് ഇത് തന്നെയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അവർ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയപ്പം അവർ പറഞ്ഞു ഇത് ഈശോയായിട്ട് ബന്ധപ്പെടുത്താമല്ലോ, ഈശോ ജീവൻ തരുന്ന ആളല്ലേ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്രിസ്മസ് ട്രീ, അത് ക്രിസ്മസ് ട്രീ എന്നതിനെ വിളിക്കാം. അവരുടെ പണ്ടത്തെ ആചാരങ്ങളാണ്, അവർ ക്രിസ്മസ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാകുന്നതിന് മുമ്പുള്ള ആചാരങ്ങളൊക്കെ അവർ ക്രിസ്മസ് ക്രിസ്ത്യാനികളായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ കൊടുത്തു. അങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇന്നത്തെ തരത്തിലുള്ള ട്രീ ഒക്കെ ഉണ്ടായത് 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലാണ്. നിങ്ങളിങ്ങനെ ക്രിസ്മസ് ട്രീ എങ്ങനെ, ഇങ്ങനെ കോൺ മരങ്ങളല്ലേ അല്ലേ, നമ്മുടെ തെങ്ങും മാവൊന്നും അല്ല നമ്മൾ വെക്കുന്നത്, അല്ല. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരും അല്ലേ, അത് ശരിയാണോ? അത് ഈശോയെ കളിപ്പിക്കലല്ലേ, ഈശോയെ കളിയാക്കുന്നതിന് തുല്യമല്ലേ അത്. പ്ലാസ്റ്റിക്കിന് എന്തെങ്കിലും ജീവനുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, പിന്നെ എന്തിനാണ് നമ്മളത് വെക്കുന്നത്? അതുകൊണ്ട് വെക്കുകയാണെങ്കിൽ ജീവിക്കുന്ന മരങ്ങൾ വെക്കണം. അത് ഒരുപാട് മരം വെട്ടിക്കളയരുത്, അത് ചെറിയൊരു കമ്പൊക്കെ വെച്ചാൽ മതി. ഇതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരുതരം മിസ്റ്ററി നാടകങ്ങൾ എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു ഈ നാടകങ്ങൾ. ഈ മിസ്റ്ററി നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്നുള്ള ചില ബൈബിൾ തീംസാണത്. അപ്പോൾ അങ്ങനെയുള്ള നാടകങ്ങളിൽ ഇത്തരത്തിലുള്ള മരങ്ങളൊക്കെ ഉപയോഗിക്കാമായിരുന്നു. കാലക്രമത്തിൽ ഇതിൻ്റെ എല്ലാ സ്വാധീന ഫലമായിട്ട് പള്ളിയിലും നാട്ടിലും ചന്തയിലും വീട്ടിലും എല്ലായിടത്തും ഇപ്പം മരങ്ങളായി. അവരെ അനുകരിച്ച് നമ്മളും ആ മരങ്ങൾ വെക്കാൻ തുടങ്ങി. പക്ഷേ അവർ ചെയ്യലാത്തൊരു കാര്യം എന്താണ്? അവരൊരിക്കലും പ്ലാസ്റ്റിക് വെക്കുകയല്ല, നമ്മൾ പ്ലാസ്റ്റിക്. അതുകൊണ്ട് ഇനി മേലിൽ വീട്ടിലാരും പ്ലാസ്റ്റിക് മരം വെക്കരുത് കേട്ടോ. പിതാവേ, ഇവരുടെയൊക്കെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു. എനിക്കും പിതാവിനോടൊരു സംശയം ചോദിക്കാനുണ്ട്. കുറച്ച് കാലങ്ങളായി ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെയൊക്കെ ക്രിസ്മസ് പലപ്പോഴും കൃത്രിമമായി മാറാറില്ലേ? ക്രിസ്മസ് ട്രീ പോലും കടയിൽ നിന്ന് വാങ്ങുന്നു, അന്നത്തെ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു, ക്രിസ്മസ് ദിവസങ്ങളിൽ പലപ്പോഴും കുറേ സിനിമകൾ കണ്ട് നേരം കളയുന്നു, ആ ദിവസങ്ങളിൽ മദ്യം കുറേയധികം വിറ്റുപോകുന്നതായി നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ചൈതന്യമല്ലേ നഷ്ടപ്പെടുത്തുന്നത്? ചോദ്യം കേട്ടല്ലോ, എന്നാ ചോദ്യം? ക്രിസ്മസിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തുകയല്ലേ. അതെ, ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ ചിലവാകുന്നൊരു വസ്തുവാണ് എന്ത്? മദ്യം. അതുപോലെ ഭക്ഷിക്കാനും ആഘോഷിക്കാനുള്ളൊരു അവസരമായിട്ട് മാറി. അതിൻ്റെ കാരണം നമുക്കിന്ന് ഈശോയെക്കുറിച്ചുള്ള ചിന്ത മാഞ്ഞു പോയി. നമുക്ക് ഈ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന കഥ മറന്നുപോയി. ഈശോ വന്നത് നമുക്ക് ഈ ലോകത്തിലും പരലോകത്തിലും
ആനന്ദകരമായ ഒരു ജീവിതം തരാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു തുടക്കമാണ്. ഒരു കുട്ടി ജനിക്കുന്നതാണോ ആ കുട്ടിയുടെ ജീവിതമാണ് ഏറ്റവും വലുത്. ജീവിതമല്ലേ? അപ്പോൾ ജനനം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. എവിടെയാണ് ഈശോയുടെ ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്നത്? ഉത്ഥാനത്തിലല്ലേ? അപ്പോൾ നമുക്ക് ഈ ഉത്ഥാനത്തിലേക്കുള്ള ഓർമ്മയാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു മുന്നൊരുക്കമാണ് ക്രിസ്മസ്. അത് മറന്നിട്ട് ഉത്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ലോകത്തിലാണോ അപ്പുറത്താണോ? അപ്പുറത്തല്ലേ, സ്വർഗലോകത്താണത്. അപ്പോൾ ഈ സ്വർഗലോകത്തെ മറന്നിട്ട് ഈ ലോകത്തിൽ മാത്രം ജീവിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊന്നും അർത്ഥമില്ലാതെ വരും. ഇതേക്കുറിച്ചെല്ലാം നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, കണ്ടോ? ഇതിൻ്റെ പേരെന്താണ്? ക്രിസ്മസ് അറിവുകൾക്കും അപ്പുറം. നമ്മളിപ്പോൾ കാണുന്നതും വായിക്കുന്നതും അല്ലാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എല്ലാവൊന്നും പറഞ്ഞില്ല. ഇനി ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ ഇത് വാങ്ങി വായിച്ചോളുക, അറിവ് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്മസ് അറിവുകൾക്കും അപ്പുറം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി. എല്ലാവരും സഹകരിച്ചതിന്, ചോദ്യങ്ങൾ ചോദിച്ചതിന്, പിന്നെ ഇതെല്ലാം സംഘടിപ്പിച്ചവർക്ക് എല്ലാവർക്കും നന്ദി. നിദ്രയിൽ നിന്നും ഉണരൂ പ്രിയജനമേ, നിനവിനു മുൻപേ രക്ഷയിതാഗതമായി താതനുമാത്മനുമൊപ്പം ഉണ്ണിയെ വാഴ്ത്തി പാടാം സാമോദം. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. നന്നിറഞ്ഞവർക്കെന്നും